Shalom, my friend, shalom, my friend, Shalom, DMF. Praise the Lord. Hallelujah. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മളുടെ ദുരിതങ്ങൾ രക്ഷാകരമാണ് എന്ന് പറയുന്ന ആ സീരീസിന്റെ അവസാന എപ്പിസോഡ് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധ്യമാണ്. ഇന്ന് നമ്മൾ അവസാനത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് നീതിമാനാണ്, അവിടുന്ന് കാരുണ്യവാനാണ്, അവിടുന്ന് സർവശക്തനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അടുത്തൊരു സ്വഭാവ ഗുണമാണ് ദൈവത്തിൻ്റെ, ദൈവം പരിശുദ്ധനാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ സ്വഭാവ ഗുണങ്ങൾ ഏറ്റുപറഞ്ഞു വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അതിനെയാണ് ദൈവ ആരാധന. ദൈവം സൗഖ്യദായകനാണ്, അങ്ങനെ കുറേ സ്വഭാവ ഗുണങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഏത് സ്വഭാവ ഗുണമാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്, അതിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ആരാധന വിഷയങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളായിരിക്കണം. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ പരിശുദ്ധിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ദുരിതങ്ങളിൽ ദുഃഖങ്ങൾ, അത് മാറിപ്പോകുന്നതിനേക്കാൾ ഉപരി ആ ദുഃഖങ്ങളിൽ ദുരിതങ്ങളും നമ്മളെ യേശുവിൻ്റെ ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും ചേർത്ത് വെക്കണം. നമ്മൾ ഒരു ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്നു, നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ ഏകാന്തതകളിലും നമ്മുടെ നിരാശകളിലും നമ്മുടെ മറ്റുള്ളവരുടെ പരിഹാസങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയമുള്ളവരെ. അവിടെ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ അനുഭവിക്കാത്ത ഒരു ദുഃഖവും ദുരിതവും വേദനയും നിന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുഃഖങ്ങളെ ഓർത്ത് നമ്മൾ വിഷമിക്കരുത്, നമ്മളതിൽ നിരാശരാകരുത്. ചില ദുഃഖങ്ങളൊക്കെ നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ്. ആ സന്നിധിയിലും ആ ദുരിതങ്ങളിലും നമ്മൾ ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം, അവിടുത്തെ മഹത്വപ്പെടുത്തണം, ആ സാന്നിധ്യം നമ്മൾ തേടണം. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്ന് നമ്മൾ തമ്പുരാന്റെ സന്നിധിയിൽ വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യെശയ്യാക്കുണ്ടായ ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉസ്സീയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ജലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെയും പരിശുദ്ധിയെയും പ്രകീർത്തിക്കുന്ന സറാഫുകൾ, മലാഖമാർ, കെരൂബുകൾ അവരങ്ങനെ പാടി സ്തുതിക്കുമ്പോൾ ആ പരിശുദ്ധി അവരിലേക്ക് വന്ന് നിറയുകയാണ്. ഇങ്ങനെയാണ് സ്വർഗത്തിൽ മലാഖമാരിങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരിശുദ്ധിയിൽ അവർ നിറയുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പാടി പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പൂമുഖം നിറഞ്ഞ് ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധി കടന്നു വരികയാണ്. ഇന്ന് നമ്മളെ ജീവിതങ്ങളിലും ഈ സാന്നിധ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധി, മഹത്വം നമ്മളിലേക്ക് വരണം. ആ ഗ്ലോറി എന്ന് പറയുന്നത് അതാണ് നമുക്ക് വേണ്ടത്. ഈ ഗ്ലോറി നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ പാപം മൂലം. ചില വേദനകളും ദുരിതങ്ങളിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ മഹത്വം, ഈ പരിശുദ്ധി നമ്മളിലേക്ക് കടന്നു വരും. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ആരാധിക്കണം. എല്ലാ മലാഖമാരോടും കെരുബുകളോടും ചേർന്ന് നമ്മൾ കാണുന്നുണ്ട് കുരിശിൽ ഈശോ തൻ്റെ വേദനയിൽ നിന്നും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ വേദനകളിൽ ആ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി വേണം, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് ഏത് ദുരിതങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ സ്നേഹമുണ്ടാകും. സ്നേഹമുണ്ടെങ്കിലേ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്ക് രക്ഷാകരമാക്കാൻ പറ്റൂ. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന സെഷനിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പം ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം,
ആ ഏത് ദുഃഖത്തിലും അവിടുത്തെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ ദുഃഖങ്ങളും വേദനകളൊക്കെ രക്ഷാകരമായി മാറുക. ഇന്ന് നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമുക്ക് അവിടുത്തെ ഒന്ന് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ബാറൂക്കിന്റെ പുസ്തകം 5-ാം അധ്യായം ഇങ്ങനെ പറയുന്നുണ്ട്, ജെറൂസലേം, നീ ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. നമ്മള് ദുഃഖവും വേദനകളൊക്കെ ഒന്ന് മാറ്റിവരും. സംഗതി ശരിയാണ്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, രോഗമുണ്ട്, ദുരിതമുണ്ട്, പ്രയാസമുണ്ട്, പല സങ്കടങ്ങളുണ്ട്. പക്ഷേ ദൈവസന്നിധി വരുമ്പോൾ അതും കൊണ്ടിരിക്കരുത്, അവയെല്ലാം നന്മയാക്കുന്നത് ഉറപ്പാണ്. അതുകൊണ്ട് വലിയ പ്രത്യാശയോടെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് ആ ദുഃഖത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് ഉരിഞ്ഞ് കളഞ്ഞ്, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ, അവഹേളനങ്ങൾ, നിന്ദനങ്ങളൊക്കെ ഒന്ന് ഉരിഞ്ഞ് മാറ്റി നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മളെ നിറയ്ക്കണം. ആ സാന്നിധ്യം, ആ മഹത്വത്തിൻ്റെ തേജസ് ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ കടന്നു വരും. Let the glory and the holiness of God should cover your life. അതിനെ മുഴുവനും മൂടി ധരിക്കത്തക്ക രീതിയിൽ നീ അതിനെ ആ സ്തുതികളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ സാന്നിധ്യം നിന്നെ കവറപ്പ് ചെയ്യുന്നത് വരെ, അതിനുവേണ്ടി ദാഹത്തോടെ നമ്മുടെ വേദനകളും ദുഃഖങ്ങളെല്ലാം ആ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോനെ നമ്മൾ അനുഭവിക്കണം. അപ്പോഴാണ് നമ്മുടെ ദുരിതങ്ങളൊക്കെ രക്ഷാകരമാകുക. ഇന്ന് തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും നമ്മുടെ അസ്വസ്ഥതകളെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. ഗോഡ് ഈസ് ഇൻ ആബ്സല്യൂട്ട് കൺട്രോൾ. നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. വചനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ബാറൂക്കിന്റെ പുസ്തകം 4:21, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ. ദൈവത്തെ 21-ാമത്തെ വചനം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടെ നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദാനം നമ്മളിലേക്ക് വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു, ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ തരും. അതെ, തമ്പുരാൻ നമുക്ക് നൽകിയ നന്മകളെല്ലാം ഓർത്തുകൊണ്ട് അവിടുത്തെ സ്നേഹത്തെയും അവിടുത്തെ കാരുണ്യത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷത്തോട് നന്ദിയോടെ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കൊണ്ടെ മനം പാടിയിടുമേ, സ്തോത്രഗാനത്തിൽ
ക്ലേശങ്ങളിലും ദുരിതങ്ങളിലെല്ലാം ഞാൻ ഏറ്റുപാടും. നീ നല്ലവനാണ്, നീ എപ്പോഴും നല്ലവനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ദുരിതങ്ങൾ വേദന ഉള്ളപ്പോഴും നീ എന്നോട് നന്മയാണ് ചെയ്ത് ഞാൻ തിരിച്ചറിയും കർത്താവേ. അവയെല്ലാം നന്മയാക്കാൻ നിന്റെ സാന്നിധ്യത്തിന് സാധിക്കും കർത്താവേ. അതുകൊണ്ട് നാഥ, ഈ രാത്രിയിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളെ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അബുക്കുക്ക് പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ 3:17 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. അതെ പ്രിയമുള്ളവരെ, എന്തെല്ലാം ദുരിതങ്ങൾ വന്നാലും നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കണം. അതെല്ലാം ദൈവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നന്മയാക്കും. അവന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്തുതിക്കണം. ജീവിതത്തിൽ എന്തു സംഭവിച്ചു കൊള്ളട്ടെ, എനിക്ക് എന്റെ ദൈവത്തോടുള്ള സ്നേഹം, എന്റെ ദൈവത്തിനുള്ള സ്നേഹത്തെ ഒരിക്കലും സംശയിക്കരുത്. അതൊരിക്കലും നമ്മൾ അതിലേക്ക് ഭയപ്പെടരുത്. തമ്പുരാനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ പ്രയാസങ്ങളിലും എല്ലാം നല്ല ദൈവം നൽകിയ നന്മകളൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കണം. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, സങ്കീർത്തനം പറയുന്നുണ്ട്, ഭൂമി ഇളകി വീണാലും പർവ്വതങ്ങൾ ഇടിഞ്ഞ് താഴെ വീണാലും സമുദ്രം ആർത്തിരമ്പി വന്നാലും ഞാൻ ഭയമറിയില്ല, കാരണം നിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ആ വലിയ ബോധ്യത്തിൽ നമുക്ക് അവിടുത്തെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ദുരിതങ്ങളിലെല്ലാം ദൈവ സാന്നിധ്യം, അവിടുത്തെ പരിശുദ്ധി കടന്നു വരുന്നത് കണ്ടുകൊണ്ട് ിലും സമുദ്രം പാത്തു വന്നിടിലും തീരില്ല, ഭൂമിയിലകിടിലും സമുദ്രം പാത്തു വന്നിടിലും തീരില്ല, തൃപ്പാദമേ നിന്റെ
എന്റെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും നിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ നീ അനുവദിച്ചതെല്ലാം എന്റെ ഉപരി നന്മയ്ക്കാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞാൻ വലിയ സന്തോഷത്തോടെ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ ഉപരി നന്മയാക്കി മാറ്റുന്ന നിന്റെ ദിവ്യ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മലാഖമാരോടും ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് സ്വർഗീയ സൈന്യവ്യൂഹത്തോട് ചേർന്ന് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. അവിടുത്തെ ആരാധിക്കണം. മലാഖമാരോട് ചേർന്ന് ഉച്ച സ്വരത്തിൽ നമ്മൾ അവിടുത്തെ പാടി സ്തുതിക്കണം. ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ സാന്നിധ്യമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധി യെശയ്യാക്കുണ്ടായിരുന്ന ആ ദർശനം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ മഹത്വം നമ്മുടെ കുറവുകളിലും വേദനകളിലും ദുഃഖങ്ങളിലും എല്ലാം അത് കടന്നു വരാൻ ആഗ്രഹിക്കണം. അസാന്നിധ്യമാണ് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കുന്നത്. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് അർത്ഥം പകരുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വലിയ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മലാഖകളോട് ചേർന്ന് നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം. സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണം. നിന്റെ കൃപ മതി ഞങ്ങൾക്ക്. പൗലോസ് ലീഹ ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പൗലോസിന്റെ ശരീരത്തിന് മുള്ളുണ്ടായിരുന്നു.
ആ മുള്ള മാറാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ യേശോ പറഞ്ഞത് എങ്ങനെയാണ്? പൗലോസേ, ആ മുള്ള അവിടെ ഇരുന്നോട്ടെ, നിനക്ക് എന്റെ കൃപ മതി. പ്രിയമുള്ളവളെ, നമ്മുടെ വേദനകളും ദുരിതങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യ കൃപയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ മാറിപ്പോകാനുള്ളതല്ല, അത് സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവം എടുത്തു മാറ്റും. പക്ഷെ ഇന്ന് നിനക്ക് വേണ്ടത് ഈ പ്രതിസന്ധി അതിജീവിക്കാനുള്ള കൃപയാണ്. അതിന് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം, വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, ആശ്രയിക്കണം. വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലെ ഒരവസ്ഥയെ കുറിച്ച്. 19-ാമത്തെ അധ്യായം ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ പോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. എന്നിട്ട് 5-ാമത്തെ വചനം പറയാണ്, വിവാഹം. സിംഹാസനത്തിൽ ഒരു സ്വരം കേട്ടു, ദൈവത്തിന്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. പിന്നെ വലിയ ജനക്കൂട്ടത്തിന്റെയും പെരുവെള്ളത്തിന്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിന്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. യെസ്, സ്വർഗത്തിൽ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സൈന്യങ്ങളോട് ചേർന്ന് നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധിയെ നമുക്ക് സ്തോത്രമായി ലഭിച്ച് ആരാധിക്കാം. ഹോളി, ഹീസ് ഹോളി. അവന്റെ പരിശുദ്ധിയെ നമ്മൾ പ്രകീർത്തിക്കണം, അവന്റെ പരിശുദ്ധിയെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ എല്ലാ ശുദ്ധിയും മാറിപ്പോകും. വെളിപാട് 19:7, നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടുത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം മാറും. എപ്പോഴാണ് നമ്മളെല്ലാം ആ കുഞ്ഞാടിന്റെ സന്നിധിയിലെത്തി അവനെ മുഖാമുഖം കണ്ട് അവിടുത്തെ ആരാധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ഭൂമിയിൽ നമ്മുടെ വേദനകളും ദുഃഖങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാന്നിധ്യ എപ്പോഴും നമ്മൾക്കുണ്ട്. അതുകൊണ്ട് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, ആലയിൽ ആടുകൾ അറ്റുപോയാൽ, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, വി വിൽ കണ്ടിന്യൂ ടു വർഷിപ്പ് യു. ദൈവത്തെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സ്നേഹിക്കരുത്. എന്തെങ്കിലും ഭൗതിക കാര്യങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആത്മീയ കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടി നമ്മൾ ദൈവത്തെ സ്നേഹിക്കരുത്. ദൈവത്തെ പ്രതി മാത്രം സ്നേഹിക്കാൻ പഠിക്കണം. അതാണ് യഥാർത്ഥ ആത്മീയത. Let us continue to worship him. Let us praise him. Yeah.
ദൈവത്തിലേക്ക് കൃതജ്ഞതയും സ്തുതിയും ആരാധനയും നമ്മൾ അർപ്പിക്കണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ദൈവത്തെ സ്നേഹിക്കണം, എപ്പോഴും സ്നേഹിക്കണം. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മാത്രമല്ല, പ്രയാസങ്ങളും ദുരിതങ്ങളും നമ്മൾ അവിടുത്തെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ നമ്മൾ ഉത്തരോത്തരം വളരണം. ദൈവത്തെ പ്രതി സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി മാത്രം ദൈവത്തിന്റെ പുറകെ നടക്കുന്നവരാകരുത്. അതുകൊണ്ട് നമ്മുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മൾക്ക് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ്. Let us continue to praise and worship him and glorify his name. അവിടുത്തെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വന്നിന്റെ അനുഗ്രഹം പൂർണ്ണമാക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിലെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ദുരിതങ്ങൾ ദുഃഖങ്ങൾ പരാജയങ്ങൾ എങ്ങനെ രക്ഷാകരമാക്കാം എന്ന നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തുകയാണ്. അത്ഭുതകരമായ ജ്ഞാനമാണ് ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ പറഞ്ഞു തരുന്നത്. ലോകത്തിൽ സഹനങ്ങൾക്കും ദുരിതങ്ങൾക്കും അർത്ഥം കണ്ടെത്താതെ ലോകം നെട്ടോട്ടം ഓടുമ്പോൾ ക്രിസ്തുവിൽ നമുക്ക് വലിയ വലിയ രഹസ്യങ്ങൾ സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമാക്കാൻ സഹനങ്ങൾക്കുള്ള ചില മൂല്യങ്ങളൂടി നമ്മൾ അവസാനമായിട്ട് തിരിച്ചറിയുകയാണ്. ഇന്ന് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന്, സഹനങ്ങളുടെ മാധ്യസ്ഥ വിലയെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. രണ്ട്, സഹനത്തെ നമ്മൾ സ്നേഹം കൊണ്ട് വേണം നമ്മൾ അതിനെ നേരിടാൻ. അപ്പോഴാണ് നമുക്ക് സഹനത്തെ നേരിടാനുള്ള കഴിവും ശക്തിയും ലഭിക്കൂ. മൂന്ന്, നമ്മുടെ സഹനത്തിൽ വലിയ പ്രത്യാശ നമ്മൾ നിറയ്ക്കണം. ഇതെല്ലാം യേശുവിൽ നിന്നാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. യേശുവിനെ കൂടാതെ സഹനങ്ങൾക്കും വേദനകൾക്കും അർത്ഥം കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. അതിൽ ഏറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സഹനങ്ങൾക്ക് വലിയ മാധ്യസ്ഥ വിലയുണ്ട്. അനേകം ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള വലിയ കഴിവും മൂല്യവും നമ്മുടെ വേദനകൾക്കും ദുഃഖങ്ങൾക്കും ഉണ്ട് നമ്മൾ തിരിച്ചറിയും. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കിയൊരു സത്യമാണ്, നമ്മളൊരു സത്യം മനസ്സിലാക്കി. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് രക്ഷ നൽകി എന്ന വലിയ സത്യം തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ അതിനോട് കൂടെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളും യേശുവിൻ്റെ സഹനങ്ങളോട് ചേർന്നിരിക്കാൻ കൂടിയുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് യേശു നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുത്തു എന്ന് മനസ്സിലാക്കുമ്പോൾ, മറുവശത്ത് യേശുവിൻ്റെ സഹനങ്ങളിൽ ഭാഗഭാഗത്വം കൂടി ദൈവം നമ്മൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നമ്മൾക്ക് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും യേശു ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ വേദനകളിൽ നമ്മൾ പങ്കുകാരാകുക, അവൻ്റെ ശരീരത്തിൽ സഹിച്ചത് നമ്മൾ തുടർന്ന് സഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ സഹനം നമ്മളിൽ തുടർന്ന് പോകുവാൻ കൂടി ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. കാരണം യേശു തൻ്റെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളെല്ലാം മനുഷ്യരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി യേശു സമർപ്പിച്ചു. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി പേരുണ്ട് ഇപ്പോഴും ദൈവത്തെ അറിയാതെ പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നവർ, തെറ്റായ സ്നേഹബന്ധങ്ങളിൽ, തെറ്റായ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ തെറ്റായ പ്രവൃത്തികളിൽ കിടക്കുന്നവർ, ദൈവനിഷേധികൾ, പള്ളിയിൽ പോകാത്തവർ, നമ്മുടെ കാർന്നവന്മാർ പലരും ഇങ്ങനെയൊക്കെയുള്ള അന്യായം ചെയ്യുന്ന പാപത്തിൽ കിടക്കുന്ന അനീതി പ്രവർത്തി, ഇങ്ങനെ പലരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ രക്ഷയിലേക്ക് നമ്മുടെ സഹനങ്ങൾക്ക് ഒരു പ്രത്യേക റോളുണ്ട് എന്നുകൂടി നമ്മളിതിനോട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് യേശു നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഏറ്റെടുത്തു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മുടെ സഹനങ്ങളിലും വേദനകളിലും അവൻ്റെ സഹനം നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നു. പത്രോസ്ലീഹ ഇങ്ങനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം 24-ാമത്തെ വചനം, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി പത്രോസിനെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, യേശു തൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഈ മൂന്ന് തലങ്ങളിൽ സഹിക്കുമ്പോഴാണ് സഹനം അതിൻ്റെ പൂർണ്ണതയിലാകുന്നത്. യേശു ഈ മൂന്ന് തലങ്ങളിൽ സഹിച്ച വ്യക്തിയാണ് യേശു.
യേശു ശരീരത്തിൽ സഹിച്ചു, മാനസികമായിട്ട് അവൻ സഹിച്ചു, ആത്മീയമായിട്ട് അവൻ സഹിച്ചു. അങ്ങനെ മൂന്ന് തലങ്ങളിൽ അവൻ സഹിച്ചവനാണ് സഹനത്തിന്റെ പൂർണ്ണത. അങ്ങനെയാണ് അവൻ നമ്മളെ രക്ഷിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുള്ള എല്ലാ സഹനങ്ങളും അവൻ ഏറ്റെടുത്തു എന്നാണ് പത്രോസ്ലിയെ നമ്മളെ പഠിപ്പിക്കണം. അങ്ങനെ അവൻ നമ്മൾക്ക് രക്ഷ നൽകുകയാണ്, സൗഖ്യം തരികയാണ്. എന്നിട്ട് യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾക്കും നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ യേശുവിനുണ്ടായിരുന്ന തിക്താനുഭവങ്ങളും അവഹേളനങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും ഒക്കെ നമ്മൾക്കും ഉണ്ടാകാം ഈ ലോകത്തിൽ. കാരണം ഈ ലോകത്തിൽ മനുഷ്യർ പാപത്തിൽ നിറഞ്ഞ മനുഷ്യരാണ്. അവരുമായിട്ട് ഇടപെട്ട് വരുമ്പോൾ ഈ പറഞ്ഞ സഹനങ്ങളും വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവിടെ ഒരു ക്രിസ്ത്യാനി എന്തു ചെയ്യണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ നമുക്കൊരു കാര്യം പറയുകയാണ്, ഞാൻ ഈ സഹനങ്ങളെ നേരിട്ടതുപോലെ എൻ്റെ ശിഷ്യന്മാരും ഇതുപോലെ നേരിടും. അതുകൊണ്ട് ഈശോ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? പിതാവ് ഇവർ ചെയ്യുന്ന എന്താണ്? ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. ആ ക്രിസ്തു ശിഷ്യനായ സ്തേഫാനോസ് ഇതുപോലെ പ്രാർത്ഥിച്ച് നമ്മൾ കാണും. അതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ഇതുപോലെ പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങളെ കാഴ്ചവെക്കുവാനും നമ്മൾ തയ്യാറാവണം. അപ്പൊ ഇവിടെയാണ് സഹനത്തിന് ഒരു മാധ്യസ്ഥ വിലയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ സഹനങ്ങളും വേദനകളും പൗലോസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും 1:24 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അതെ, പൗലോസ് ലീഹ പറയാണ്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പം പൗലോസ് ലീഹയുടെ ജീവിതത്തിലും ക്രിസ്തു ശിഷ്യനായ പൗലോസ് ലീഹയുടെ ജീവിതത്തിലും വലിയ സഹനങ്ങളും വേദനകളൊക്കെ ഉണ്ടായിരുന്നു. ഈ സഹനങ്ങളും വേദനകളും എന്താക്കി? സഭയ്ക്ക് വേണ്ടി പൗലോസ് ലീഹ കാഴ്ചവെക്കുകയാണ്. ഇതാണ് പ്രിയമുള്ളിലെ എല്ലാ വിശുദ്ധാത്മാക്കളും അവരുടെ സഹനങ്ങളും വേദനകളും ഇതുപോലെ മറ്റുള്ളവരെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഇത് ക്രിസ്തുവിൽ നമുക്കൊരു അവകാശമാണ്. ഈ അവകാശത്തെ നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൽ വെറുതെ രോഗപീഠകൾ മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക. നമ്മളും നമ്മുടെ സഹോദരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾക്കും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും യേശുവിൻ്റെ കുരിശിനോട് വേദനകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇത് ഓരോ ക്രിസ്ത്യാനിയുടെ ഒരു അവകാശമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ജ്ഞാനം നമുക്ക് ലഭിക്കണം. അപ്പോൾ ഇങ്ങനെ സഹനത്തിന് മാധ്യസ്ഥ വിലയുണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവും. യോഹന്നാൻ ശ്ലീഹ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ശരീരം ഒന്നിനു ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. അപ്പം നമ്മളെല്ലാം ആത്മീയ മനുഷ്യരാണ്. യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവ്, നമ്മളെല്ലാം എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കുന്ന ആത്മാവുണ്ട്. ഈ ആത്മാവ് പാപത്തിൽ വീണ് നിത്യനാശത്തിലേക്ക് പോകുക. ഈ നിത്യനാശം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശു കുരിശിൽ ബലിയായി തീർന്നത്. അപ്പോൾ ഒരു ആത്മാവിൻ്റെ വില എന്താണ്? വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ ലോകം ഒരു ധനികനോട് ഈശോ പറയുന്നുണ്ട്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് ഫലം? അപ്പൊ ഈ ആത്മാവിന്റെ വിലയെക്കുറിച്ച് ബോധ്യമുണ്ടാവണം ഓരോ ക്രിസ്ത്യാനിയും. ഈ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും അതിൻ്റെ മാധ്യസ്ഥ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ രക്ഷാകര മൂല്യം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഇന്ന് പലർക്കും ഈ ആത്മാവിനെ കുറിച്ച് ഒരു ബോധമില്ല. നമ്മളെല്ലാം ഈ ലോകത്തിൻ്റെ ശരീരത്തിൻ്റെ മനസ്സിനെ സുഖം തേടി നടക്കുന്നവരാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് അഭിവൃദ്ധി പ്രാപിക്കണം, അതിൻ്റെ അകത്ത് വിജയം വരിക്കണം. പ്രിയമുള്ള, അതൊന്നും തെറ്റാന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മരക്ഷയാണ്. ഈ ആത്മരക്ഷ നടക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിലും മനസ്സിലും സഹിക്കാതെ ആത്മാവിന് രക്ഷ കൊടുക്കാൻ സാധ്യമല്ല. അവിടെയാണ് നമ്മുടെ സഹനങ്ങൾക്ക് വലിയ രക്ഷാകര മൂല്യമുണ്ട്, അതിന് വലിയ മാധ്യസ്ഥ വിലയുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാ അപ്പം നമ്മൾ ഈ ആത്മാവിനെ കുറിച്ചുള്ള ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലേ നമുക്ക് ഇതുപോലെ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിന്റെ കണ്ണ്, ഈശോ ആത്മാവിൻ്റെ മൂല്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ പറയും, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാലും എന്ത് പ്രയോജനം? വീണ്ടും പറയുന്നുണ്ട്, നിന്റെ കണ്ണ് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. നിന്റെ കൈ പാപ കാരണം വെട്ടിക്കളയാം. കാരണം കൈകൾ വെട്ടിക്കളയാൻ പറഞ്ഞ അർത്ഥം എന്താണ്? അത് വെട്ടിക്കളയെന്നല്ലോ ഉദ്ദേശിക്കുന്നത്. കാരണം പാപം ചെയ്യുന്ന നിന്റെ ആത്മാവ് നശിക്കുന്നതിനേക്കാൾ
പ്രധാന ആത്മാവിനേക്കാൾ വിലയുള്ളതല്ല നിന്റെ ശരീരം. അതുകൊണ്ട് നിന്റെ ആത്മാവ് നശിക്കുന്നതിന് നിന്റെ കണ്ണും കൈകളും കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയാൻ ഈശോ പറയണം. കാരണം അത്രമാത്രം പ്രാധാന്യമാണ് ഈശോ ആത്മാവിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ആത്മരക്ഷയെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യമുണ്ടാവണം. ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളൊക്കെ ദൈവം അനുവദിക്കുമ്പോൾ ഈ ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. നിത്യരക്ഷ നമ്മൾ പ്രാപിക്കണം. നമ്മൾ മാത്രം പ്രാപിച്ചാൽ പോലാ, നമ്മുടെ കൂടെയുള്ളവരുടെ നിത്യരക്ഷ നമ്മൾ ഉറപ്പാക്കണം. ഇന്ന് നമ്മുടെ മാതാപിതാ, നമ്മുടെ മക്കൾ, നമ്മുടെ കൂടപ്പിറപ്പുകളൊക്കെ രക്ഷപ്പെടുമോ? എത്ര എത്ര മാതാപിതാക്കൾക്ക് ഉറപ്പ് പറയാം, നിങ്ങളുടെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം പ്രാപിക്കുന്ന ഉറപ്പ് പറയാം. എത്ര മാതാപിതാക്കൾക്ക് സാധിക്കും? ഒരു 98% മക്കൾ രക്ഷപ്പെടില്ല. കാരണം ദേ ഡോണ്ട് നോ നത്തിങ് അബൌട്ട് ജീസസ്, ദേ ഡോണ്ട് നോ നത്തിങ് അബൌട്ട് ഇറ്റേണൽ ലൈഫ്, ദേ ഡോണ്ട് നോ ദ മീനിങ് ഓഫ് സഫറിങ്. ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു ക്രിസ്തീയ മക്കളാണ്, വെറുതെ പള്ളിയിൽ പോയി നടക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. ദൈവം നമ്മൾക്കൊക്കെ ചില മുന്നറിയിപ്പ് തരും. നമ്മളിങ്ങനെ കാളയും പോത്തിനെയും പോലെ ഇങ്ങനെ തിന്നുകുടിച്ച് നടന്നാൽ പോരാ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്നും ഈ കൊറോണ കാലഘട്ടത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെക്കാനും നിത്യത ലക്ഷ്യം വെക്കാനും ദൈവം തരുന്നൊരു അവസരമാണ്. അപ്പം അതുകൊണ്ട് ഈ അവസരങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ വേദനകളും ദുഃഖങ്ങളെയൊക്കെ നമ്മൾ അനേക രക്ഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥത്തിനായിട്ട് വെക്കണം. ഇതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോയുടെ വേദനകൾ ഒരെണ്ണം പോലും ഈശോ നഷ്ടപ്പെടുത്തിയില്ല. അതെല്ലാം പരാതിയോ പരിഭവമോ പ്രയാസമോ കൂടാതെ, പിറുപിറുപ്പ് കൂടാതെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ലോകത്തിലെ സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ സഹനങ്ങളെല്ലാം ഈശോ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയെ അതുപോലെ തന്നെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഇന്നും അവരുടെ പ്രാർത്ഥന വഴി അനേകായിരങ്ങൾ രക്ഷപ്പെടുകയാണ്. ഇതാണ് എല്ലാ വിശുദ്ധ ആത്മാക്കളും ചെയ്തുകൊണ്ട്. കൊച്ചു ത്രേസ്യ നമ്മൾ കാണുന്നുണ്ട്. കൊച്ചു ത്രേസ്യ രോഗിയായിരുന്നു, ശരീരത്തിൽ വലിയ സഹനമുള്ളതാണ്. ഒരു കടലാസ കഷ്ണം നിലത്തു നിന്ന് എടുക്കുമ്പോൾ പോലും അവൾ അത് ആത്മരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. അവള് ക്ഷയം മൂലം രക്തം ഛർദ്ദിക്കുമ്പോൾ ആ സഹനങ്ങളെല്ലാം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി അവൾ കാഴ്ച. അതുകൊണ്ട് അവൾ എത്രമാത്രം ആത്മാക്കളെ രക്ഷിച്ചു. ഇത് തന്നെയാണ് അൽഫോൻസാമയം. ഈ സഹനത്തിന്റെ മൂല്യം മനസ്സിലാക്കി അവരെല്ലാം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഇത് കാഴ്ചവെക്കുകയാണ്. അതുപോലെ നമ്മൾക്കും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾക്കും വേദനകൾക്കും ദുരിതങ്ങൾക്കും ഒരു മാധ്യസ്ഥ വിലയുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ വേദനകളെയും ദുഃഖങ്ങളെയും പ്രത്യേക നിയോഗത്തോടെ ഓരോരുത്തരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കണം. അപ്പോഴാണ് നമ്മുടെ സഹനങ്ങൾക്ക് വലിയ അർത്ഥമുണ്ടാവുക. അപ്പൊ പൗലോസ് ശ്ലീഹാ പറഞ്ഞതുപോലെ യേശുവിന്റെ പീഡയിലെ കുറവ്, യേശു നമ്മുടെ വേദന എടുത്തത് ശരിയാണ്, പക്ഷേ യേശു നമുക്ക് രക്ഷയുണ്ട് എന്ന് വെച്ച് പരിപൂർണമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ വേറെ കഷ്ടപ്പാടും വേദനയൊന്നും ഉണ്ടാവില്ല എന്നല്ല അർത്ഥം. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ വേദനകളും ദുഃഖങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അതില്ലാത്തൊരു ജീവിതം ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല. ഈ സഹനങ്ങളെ വേദനകളെ രക്ഷാകരമാക്കുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാണ്ട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്തൊരു ജീവിതത്തിലേക്കല്ല ക്രിസ്തു നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിനർത്ഥം തരുന്നത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നമ്മുടെ വേദനകളെ നമ്മൾ മറ്റുള്ള ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രത്യേക നിയോഗം വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ സമൂഹങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. പ്രിയമുള്ളവരെ, ഇതൊരു ക്രിസ്ത്യാനിയുടെ വിളിയാണ്. നമ്മൾ അനേക ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ വൃഥാവിലാക്കി കളയില്ല. നമ്മളതിനെ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നമ്മൾ വ്യക്തമായ നിയോഗത്തോടെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങളുടെ കുടുംബങ്ങളിൽ രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്ത് നഷ്ടമായതോ സൗന്ദര്യം പോയതോ സ്ഥാനമാനങ്ങൾ പോയതോ പരീക്ഷയിൽ തോറ്റതോ നമ്മുടെ മക്കളുടെ കല്യാണം നടക്കാത്തതോ അവർക്ക് വിദ്യാഭ്യാസം തോറ്റുപോയതൊന്നുമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അവരുടെ ആത്മാവ് നഷ്ടപ്പെടുന്നതാണ്. ഇതിനെക്കുറിച്ച് ഓരോ മാതാപിതാക്കളും ഓരോ ക്രിസ്ത്യാനിയും ബോധവാന്മാരായിരിക്കണം. അല്ലാതെ ഈ ലോകത്തിലെ ചില തോൽവിയോ ചില നഷ്ടങ്ങളോ അല്ല യഥാർത്ഥ നഷ്ടം. യഥാർത്ഥ നഷ്ടം ആത്മീയ നഷ്ടമാണ്. അപ്പൊ ഈ ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വരണം. ഇതാണ് ഒരു ക്രൈസ്തവനുടി. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തിലെ മനസ്സിലെ വേദനകളെ ദുഃഖങ്ങളെ സഹനങ്ങളെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, യേശുവിനെ കുറിച്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, അനേക ആത്മാക്കൾ രക്ഷപ്പെടും. ഇത് ഒരു ക്രിസ്ത്യാനിയുടെ ഈ സത്യം കൂടി നമ്മൾ ഗ്രഹിക്കണം. അങ്ങനെയാണ് നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമാകുന്നത്. അങ്ങനെയാണ് അപ്പോൾ ഈ വലിയ മൂല്യം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. എങ്ങനെ? നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഈ നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെല്ലാം നമ്മളെ തന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. ഈ നമ്മളെ സ്വന്തം കാര്യങ്ങൾ നേടി നടക്കുന്നവരാണ്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ഒരു യാതൊരു കൺസിഡറേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു പരിധി വിട്ടിട്ട് നമ്മളെ അതിൽ കൂടുതൽ സ്നേഹിക്കേണ്ട ആവശ്യമില്ല, പാടില്ല. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ വേദനകളൊക്കെ മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളത് സഹിക്കുമ്പോൾ നമ്മൾ അവരുടെ ആത്മാവിന് രക്ഷയായിട്ടത് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു ഒരു വ്യക്തിയുടെ
ഈശോ നമ്മളെല്ലാം പാപത്തിന് പരിഹാരമായി ഈശോ ബലിയർപ്പിച്ചെന്ന് പറയാം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും മറ്റൊരു വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു സഹിച്ചതുപോലെ മറ്റുള്ളവരെ പാപത്തിന് പരിഹാരം ചെയ്യുന്നതിന് തുല്യമാണ്, മറ്റുള്ളവരെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്ത ക്രിസ്തുവിൻ്റെ ബലിക്ക് തുല്യമാണ് നമ്മുടെ ജീവിതത്തിലെ വേദനകളെയും സഹനങ്ങളെയും പ്രത്യേക നിയോഗം വെച്ച് അവരാത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം എന്നതാണ്. ഇത് സഹിക്കുന്നവർക്ക് പറ്റുന്നതാണ്. ഇതാണ് എല്ലാ വിശുദ്ധാത്മാക്കളും നമ്മളെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ വിശുദ്ധാത്മാക്കളെല്ലാം അവരുടെ സഹനങ്ങളെ വലിയ അനേകർ ആത്മരക്ഷ കാരണമാക്കി. അതിൽ ഏറ്റവും പ്രധാന കൊച്ചു ത്രേസ്യ, ഫൗസ്തീന, അൽഫോൻസാമ ഇവരൊക്കെ സഹനങ്ങളുടെ മൂല്യം എല്ലാ വിശുദ്ധാത്മാക്കളും അവരുടെ ജീവിതത്തിൽ ഒരു സഹനം ഒരു നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആത്മരക്ഷയാണ്, അവരുടെയും മറ്റുള്ളവരെ ആത്മരക്ഷ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമാകണം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ വരുമ്പോൾ സഹനത്തെ നമ്മൾ രക്ഷാകരമാക്കുവാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഘടകം, സഹനത്തിൻ്റെ മൂല്യങ്ങളും സഹനത്തിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഇനിയും നമുക്ക് സഹനത്തെ നേരിടാൻ ഇപ്പോഴും നമുക്കൊരു ഭയമുണ്ടാവും. കാരണം സഹനത്തെ കൈകാര്യം, സഹനത്തിൻ്റെ മൂല്യങ്ങളും അർത്ഥമൊക്കെ ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിലും സഹനത്തെ കൈകാര്യം ചെയ്യാൻ പലർക്കും പേടിയാണ്, നമ്മളതിൽ നിന്ന് ഓടിയാകലാണ്. അതിന് ഒരു വഴിയേ ഉള്ളൂ, സഹനത്തെ എങ്ങനെ നേരിടണം എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതും ഈശോയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതിന് ബെനഡിക്ട് പതിനാറാമൻ അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ, പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ സഹനത്തിൽ നിന്ന് വഴിമാറിക്കൊണ്ടോ ഓടിപ്പോയിക്കൊണ്ടോ അല്ല സൗഖ്യം നേടുന്നത്, പിന്നെയോ അത് സ്വീകരിക്കാനുള്ള കഴിവുകൊണ്ടാണ്, അതിലൂടെ പക്വതയിലെത്തിക്കൊണ്ടാണ്, അനന്തമായ സ്നേഹം കൊണ്ട് സഹനത്തെ ഏറ്റെടുത്ത ക്രിസ്തുവിനോടുള്ള ഐക്യത്തിലൂടെ അർത്ഥം കണ്ടുപിടിച്ചുകൊണ്ടാണ്. അപ്പൊ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്, സഹനം കണ്ടിട്ട് ഓടിപ്പോയത് കൊണ്ടോ അല്ലെങ്കിൽ സഹനത്തിൽ നിന്ന് വഴിമാറിപ്പോയത് കൊണ്ടോ അല്ല നമ്മൾ സൗഖ്യം നേടേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ എല്ലാം വരുമ്പോൾ അതിൽ നിന്ന് ഓടിപ്പോയത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഈശോയ്ക്കറിയാം യൂദാസ് ഈശോയെ വഞ്ചിക്കാൻ പോകുന്ന ഒരാളാണ്, പക്ഷെ ഈശോ അതനുസരിച്ച് അവിടുന്ന് വഴിമാറുന്നില്ല. അതിനെ നേരിടണം. എങ്ങനെ നേരിടണം? സ്നേഹം കൊണ്ട് നേരിടണം. സഹനത്തെ സ്നേഹം കൊണ്ട് നേരിട്ടാൽ മാത്രമേ നമുക്ക് സഹനത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് സഹനത്തെ നേരിടാനുള്ള വഴി. അപ്പോൾ സ്നേഹിക്കണം. എന്ത് സ്നേഹിക്കണം? ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കിൽ നമ്മളൊരു കാര്യം കണ്ടു, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ വേദനകളെ ഒരു വലിയ സത്യത്തിൽ നിന്ന് നമ്മൾ കാണും. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ വലിയ നിത്യ സത്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേണം നമ്മുടെ സഹനങ്ങളെ കാണാൻ. അതെല്ലാം ദൈവം അനുവദിക്കുന്ന നന്മയ്ക്കായിട്ട് മാറ്റുന്നുള്ള വലിയ വിശ്വാസത്തിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സഹനങ്ങളെ രക്ഷാകരമാക്കുന്നത്. ഇന്ന് നമ്മളൊരു കാര്യം കൂടി തിരിച്ചറിയുകയാണ്, നമ്മുടെ സഹനങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇന്ന് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വേണം, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി വേണം നമ്മുടെ സഹനങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. അപ്പൊ ഈ ദൈവ സ്നേഹത്താൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സഹനങ്ങളെ നേരിടുവാനും അത് രക്ഷാകരമാക്കുവാനും നമുക്ക് സാധ്യമാക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കൽപ്പന എന്താ? ബൈബിളിലെ ഏറ്റവും പ്രധാന കൽപ്പന മർക്കോസ് സുവിശേഷത്തിലെ 12-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. 29-ാമത്തെ വചനം, യേശു പ്രതിവിധിച്ചു, ഇതാണ് 1-ാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. 2-ാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക, ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. ഇതാണ് ഏറ്റവും പ്രധാനമായ കൽപ്പന, സ്നേഹിക്കുക, സ്നേഹമായി മാറുക. അപ്പൊ ഈ സ്നേഹം കൊണ്ട് വേണം നമ്മൾ സഹനങ്ങളെ നേരിടാൻ. സഹനത്തിൻ്റെ മുള്ളുകളും വേദനകളും സ്നേഹം കൊണ്ട് നമ്മൾ കോരിയെടുത്താൽ മാത്രമേ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും ഞാനും പല മാതാപിതാക്കൾ ചെയ്യുന്ന, നമ്മുടെ മക്കളൊക്കെ
മരണക്കിടക്കിൽ രോഗാതുരായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, അവരനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളൊക്കെ എനിക്ക് തന്നുകൊള്ളുക, അവരെ മരണക്കിടക്കിൽ രക്ഷിച്ച് ഞാനൊക്കെ പല പ്രാവശ്യം പ്രാർത്ഥിച്ചുള്ള പ്രാർത്ഥനയാണ്. എന്താണ്? ഏത് വലിയ മരണം പോലും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ടാ? നമ്മുടെ മക്കളോടുള്ള സ്നേഹം വരുന്നത് കൊണ്ടാണ്. പക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുള്ളൂ, അത് സ്വാർത്ഥ സ്നേഹമാണ്. എന്നാൽ കുരിശിൽ ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്താൽ നമ്മൾ നിറയണം. യേശുവിൻ്റെ സ്നേഹത്തിൽ നിറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന സഹനങ്ങളും നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ഈശോ നമ്മൾ കാണുന്നുണ്ട്, യൂദാസ് തന്നെ ചതിക്കുന്നുണ്ട് ചുംബനം കൊണ്ട്, അതും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചതിക്കുന്നത്. അങ്ങനെ ചതിക്കുമ്പോൾ പോലും ഈശോ യൂദാസിനെ വിളിക്കുന്നൊരു വിളിയുണ്ട്, സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. കാരണം ഈശോയുടെ ഹൃദയം മുഴുവൻ സ്നേഹമാണ്. അതുകൊണ്ടാണ് ആ കുരിശിൽ കിടന്നുകൊണ്ടും തന്നെ പീഡിപ്പിച്ചവർക്കും ദ്രോഹിച്ചവർക്കും അവഹേളിച്ചവർക്കും പരിഹസിച്ചവർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോയ്ക്ക് സാധിച്ചു. ആ ചങ്ക് കുത്തിപ്പുറത്തുന്നവനെ അവിടെ വെച്ചിന് സുഖപ്പെടുത്തുകയാണ് ഈശോ. അതുപോലെ നല്ല കള്ളൻ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതുപോലെ ഓസ്രയേമിലെ സ്ത്രീകളെ ഈശോ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ വേദനകളിലെല്ലാം നടുവിൽ ഈശോയ്ക്ക് വലിയൊരു അനുഗ്രഹമായി മാറാനും മറ്റുള്ളവരെ രക്ഷയ്ക്ക് കാരണമാകാനും കാരണമായത് ഈശോ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞവരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൽപ്പനയും പ്രധാന കൽപ്പനയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ലക്ഷ്യം അതായിരിക്കണം, ദൈവത്തെ സ്നേഹിക്കുക. അപ്പൊ ഈ സ്നേഹം കൊണ്ട് നമ്മൾ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് സഹനങ്ങളെ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ സഹനങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ അത് സ്വാർത്ഥതയാണ്. അങ്ങനെയല്ല, ദൈവ സ്നേഹം കൊണ്ട് നമ്മൾ നിറഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സഹനങ്ങളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് യൂദാസിന് പറ്റിയൊരു പറ്റുണ്ട്. എന്താണ്? ദൈവത്തെ ഈശോന്റെ കൂടെ നടന്നിട്ടും അവന്റെ സ്നേഹ വിഷയം ദൈവമായിരുന്നില്ല, അവന്റെ സ്നേഹ വിഷയം പണമായിരുന്നു. അവൻ പണത്തെയാണ് സ്നേഹിച്ച്. അങ്ങനെ വന്നപ്പോൾ പണം വേണോ ഗുരുവിനെ വേണോ എന്ന് പറഞ്ഞപ്പോൾ ആരെ തിരഞ്ഞെടുത്തു? അവൻ പണം 30 വെള്ളിക്കാശ് തിരഞ്ഞെടുക്കുകയാണ്, ഗുരുവിനെ നിഷേധിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രശ്നം ഇതാണ്. നമ്മളും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? പരിശോധിക്കണം. ഈ ലോകത്തിലെ സുഖങ്ങൾ, സൗകര്യങ്ങൾ, സന്തോഷങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഈ ലോകത്തിലെ സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും അഭിമാനങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും അപ്പുറം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സഹനങ്ങളെ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യാനും അത് രക്ഷാകര അനുഭവമാക്കി മാറ്റാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആത്മശോധന ചെയ്യണം. ഈശോ പത്രോസിനോട് ചോദിച്ചോട്, യോനയുടെ പുത്രനായ ശമയോനെ, നീ ഇവരെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യത്തിന് നമ്മളെല്ലാവരും ഉത്തരം കൊടുക്കണം. ഇങ്ങനെ ദൈവത്തെ ഈ ലോകത്തിൽ എന്തിനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സഹനങ്ങളെ രക്ഷാകരമാക്കുവാനും അത് വലിയ അർത്ഥപൂർണമാക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സ്നേഹത്താൽ നമ്മൾ നിറയണം. യൂദാസിനൊക്കെ പറ്റിയതാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. നമ്മൾ ലോകത്തിന്റെ കുറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിൽ പലരും ഒരു 98% ക്രിസ്ത്യാനിയും ലോകത്തിലെല്ലാ ദൈവഭക്തന്മാരും ദൈവത്തിന്റെ പുറകെ നടക്കുന്നതിനോട് അവരുടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, ഇനി ആത്മീയ നേട്ടങ്ങൾക്ക് ചില വരങ്ങളും ചില കൃപകളും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ ഭൗതികമോ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ ദൈവത്തെ പുറകെ സ്നേഹിച്ച് നടക്കരുത്. ദൈവത്തെ പ്രതി സ്നേഹിക്കണം. നമ്മുടെ ഒരു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്, ദൈവത്തെ പ്രതി മാത്രം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിനാണ് പറയുന്നത് ക്രൈസ്തവ ആധ്യാത്മികത എന്ന് പറയുന്നതാണ്. ഈ ഒരു ആധ്യാത്മികം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നാട്ടുകാരും വീട്ടുകാരും ഈ അക്രൈസ്തവരും അല്ലെങ്കിൽ നിരീശ്വരവാദികളൊക്കെ നമ്മളെ ഇത്രമാത്രം കുറ്റപ്പെടുത്തേണ്ട കാരണം എന്താ? നമ്മൾ ചുമ്മാ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് പുറകെ, ഏത് മനുഷ്യർക്കും മനസ്സിലാവും, ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാവും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തിലേക്ക്, ദൈവത്തെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കാര്യസാധത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തെ സ്നേഹിക്കണം. ഇസ്രായേലെ കേൾക്കുക, ഇതാണ് ഏറ്റവും സുപ്രധാനമായ കൽപ്പന. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക. ഇതാണ് ബൈബിൾ. ഇത് നമ്മൾ പ്രാവർത്തികമാക്കണം. ഇത് പ്രാവർത്തികമാക്കാൻ ദൈവ സ്നേഹത്താൽ നമ്മൾ നിറയണം. നമ്മൾ നോക്കുക, കൊച്ചു ത്രേസ്യയുടെ ഒക്കെ ഒരു ജീവിത കഥയിൽ നമ്മൾ കാണുന്ന ഒരു സത്യമാണ്. കൊച്ചു ത്രേസ്യ
നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിൽ നിറഞ്ഞൊരു വ്യക്തിയാണ് കൊച്ചുത്രേസ്യയൊക്കെ. ഈ വിശുദ്ധാത്മാക്കളിലെ ഇതാ നമ്മളെ പഠിപ്പിക്കുന്നത്. അവരൊന്നും സ്വർഗത്തിൽ ഉത്രേസ്യങ്ങളെ പഠിപ്പിക്കുന്നത്, സ്വർഗം പ്രാപിക്കാൻ പോലുമല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, ഞാൻ എനിക്ക് സ്വർഗമൊന്നും വേണ്ട. ഉത്രേസ്യ പറയുകയാണ്, എനിക്ക് സ്വർഗത്തിലൊന്നും പോകണ്ട, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് എന്നോടുള്ള നിന്നോടുള്ള സ്നേഹം, നീ എനിക്ക് കാണിച്ച സ്നേഹത്തിനുള്ള പ്രത്യുത്തരമാണ് എൻ്റെ സ്നേഹം. അല്ലാണ്ട് സ്വർഗം പോലും നിഷേധിക്കട്ടെ, എനിക്ക് നിഷേധിച്ചോളാം. കൊച്ചുത്രേസ്യ പറയണം. കൊച്ചുത്രേസ്യയുടെയൊക്കെ പ്രാർത്ഥന നമ്മൾ കാണണം, നോക്കണം. ഈ സ്നേഹത്തിൽ നമ്മൾ വളരണം, പ്രിയമുള്ള ഇതിലേക്കൊക്കെ നമ്മൾ വളരണം, എങ്കിലേ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുള്ളൂ. പ്രവാചകന്മാരെയും വേദപാരകന്മാരെയും പോലെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രേക്ഷിതയാകുവാനുള്ള ദൈവവിളി എനിക്കുണ്ട്. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അങ്ങയുടെ തിരുനാമം പ്രസംഗിക്കുവാനും അവിശ്വാസികളെ രാജ്യത്തിൽ അങ്ങയുടെ പ്രതാപമേറിയ കുരിശ് നാട്ടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കൊച്ചുത്രേസ്യയുടെ ആഗ്രഹങ്ങളെ നോക്കുക, എന്തൊരു സ്നേഹമാണ് ദൈവത്തെ കുറിച്ച് നോക്കാം. എന്നാൽ ഹാ എൻ്റെ പ്രാണനാഥ, ഒരു മിഷൻ രംഗം കൊണ്ട് മാത്രം ഞാൻ തൃപ്തിപ്പെടുകയില്ല. ഒരേ സമയത്ത് തന്നെ പഞ്ചഭൂഖണ്ഡങ്ങളിലും ഏറ്റവും വിദൂര ദ്വീപുകളിൽ പോലും സുവിശേഷം പ്രകാശിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മിഷണറി ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഏതാനും വർഷത്തേക്ക് മാത്രമല്ല, ലോക സൃഷ്ടി മുതൽ ലോക അവസാനം വരെയും ആ കർത്തവ്യം നിർവഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാറ്റിലുപരിയായി എനിക്കുള്ള മോഹം എൻ്റെ രക്തം അവസാന തുള്ളി വരെയും അങ്ങേക്ക് വേണ്ടി ചിന്തണമെന്ന്. ഇതൊക്കെയാണ് കത്തോലിക്ക സഭയിലെ വിശുദ്ധാത്മാക്കളുടെ പ്രാർത്ഥന. നമ്മളൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾ നടക്കാൻ നോയമ്പ് ഉപവാസവും ധ്യാനവും കുരിശിൻ്റെ വഴിയായിട്ട് നടക്കുമ്പോൾ, ഹേ ക്രിസ്ത്യാനി, നീ തിരിച്ചറിയണം, നീയൊക്കെ ഒത്തിരി വളരേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒത്തിരി വളരേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ സ്നേഹവിഷയം നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ദൈവം നമ്മുടെ സ്നേഹവിഷയമായിട്ടില്ല. അപ്പോൾ കൊച്ചുത്രേസ്യ ഒരു മിഷണറിയായിട്ട് പറയാം, എനിക്ക് ഈ കാലഘട്ടത്തിൽ മാത്രം മിഷണറിയായി പോരാ, ലോക ആരംഭം മുതൽ അവസാനം വരെ എനിക്ക് മിഷണറി ആകണം, എനിക്ക് ആത്മാക്കളെ നേടണം, ലോകത്തിലെല്ലാ രാജ്യങ്ങളും നിന്റെ കുരിശ് നാട്ടണം, നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം ചിന്തണം. ഇങ്ങനെ ദൈവത്തോടുള്ള സ്നേഹം കണ്ട് നിറഞ്ഞതാണ് ഈ വിശുദ്ധ ആത്മാക്കൾ. അവൾ നിർത്തുന്നില്ല, വീണ്ടും പറയണം, ആരാധന എൻ്റെ ദിവ്യ മണവാള, അങ്ങയെ പോലെ പ്രഹരിക്കപ്പെടാനും ക്രൂശിക്കപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബർത്തലോമിയായ പോലെ തോലുരിയപ്പെട്ട് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാനെ പോലെ തിളച്ചെണ്ണയിൽ ആഴ്ത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദസാക്ഷികളെ ഏൽപ്പിച്ച സകല പീഡകളും സഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ആഗ്നസിനും വിശുദ്ധ സിസിലിയായ്ക്കുമൊപ്പം വാളിനു നേരെ കഴുത്തിനീട്ടി കൊടുക്കുവാനും എൻ്റെ പ്രിയ സഹോദരി ജോവാൻ ഓഫ് ആർക്കിനെ പോലെ എരിയുന്ന ചിതയിൽ നിന്ന് ഹാ യേശുവേ അങ്ങയുടെ തിരുനാമം ഉച്ചരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രക്തസാക്ഷികളെ മരിച്ച മരണം എനിക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അന്ത്യ ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്ത്യാനികൾ അനുഭവിക്കാനിരിക്കുന്ന നിഷ്ഠൂര പീഡനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദത്താൽ തുടിക്കുന്നു. അവയെല്ലാം എനിക്കായി നീക്കിവെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ ജീവന്റെ പുസ്തകം എനിക്ക് കടം തരണം. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി രക്തസാക്ഷിയാകാനും തോലുരിയപ്പെടാനും വാളുകൊണ്ട് വിധിക്കപ്പെടാനും അന്ത്യകാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡകളെല്ലാം എനിക്ക് തരാൻ പറയുകയാണ്. എന്തൊരു സ്നേഹമാ പ്രിയമുള്ളവരെ. നമ്മളൊക്കെ എങ്ങനെ നമ്മുടെ ദുരിതങ്ങൾ ഒഴിവാക്കി തരാം? ഒരു മരണം വരുമ്പോൾ ഒരാൾ സഹായമുണ്ട്, ഇവനെ എങ്ങനെ ഒഴിവാക്കാന്നാണ് നമ്മൾ. അത് സ്വന്തം അപ്പനായാലും അമ്മയായാലും മക്കളായാലും നമുക്ക് ഭാരം ഉണ്ടാകുന്ന പരിപാടികൾ നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം. സമയം ഇനി അധികമില്ല. കാലഘട്ടം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്, ക്രിസ്തു നമ്മളെ വിളിക്കുന്നുണ്ട്, ഓരോ വിശുദ്ധാത്മാക്കളും നമ്മളെ വിളിക്കുകയാണ്. ഈ സ്നേഹത്തിൽ നമ്മൾ വളരണം. ഇങ്ങനെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സഹിക്കുവാൻ ത്യജിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അവസാന കാലഘട്ടങ്ങളിൽ വചനം പറയുന്നുണ്ട്, അവസാന നാളുകളിൽ അന്ത്യക്രിസ്തു വരുമ്പോൾ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടും. ഉത്തരേശ്വര പറയാ, ആ കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാൻ സന്തോഷം. നമ്മൾക്കത് ഓർക്കും പേടിയാണ്. നമ്മൾ എങ്ങനെ ഇത് ഒഴിവാക്കാൻ തരും? കാരണം നമുക്ക് ദൈവത്തോട് സ്നേഹമില്ല, സഹോദരങ്ങളോട് സ്നേഹമില്ല. അതുകൊണ്ട് സഹനത്തെ രക്ഷാകരമാക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ഈ സ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. ഇനി അടുത്ത ഒരു ടോപ്പിക് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്, സഹനത്തിൽ പ്രത്യാശ കൊണ്ട് നമ്മൾ നിറയ്ക്കണം, എങ്കിലേ നമുക്ക് സഹനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സ് ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്, എന്തെല്ലാം വേദനകളും ദുരിതങ്ങളും ഈശോ അനുഭവിച്ചു. അവിടെയൊന്നും ഈശോ നിരാശനാകുന്നില്ല, നഷ്ടധൈര്യനാകുന്നില്ല. കാരണം ഈശോയ്ക്ക് ദൈവത്തിൽ വലിയ പ്രത്യാശ, ദൈവത്തിൽ വലിയ പ്രത്യാശയുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നത്. ലോകം മുഴുവനും തന്നെയും തന്നെ മകനെയും അവഹേളിച്ച് നിന്ദിച്ച് പരിഹസിച്ച് കാൽവരി മലയിൽ കുരിശിൽ തറയ്ക്കുമ്പോഴും ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും യഹൂദരെ സ്വന്തം ജനം അവനെ തള്ളിക്കളയുമ്പോഴും റോമാ പടയാളികളെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും മാതാവ് പ്രത്യാശ അർപ്പിച്ചിരുന്നു ദൈവത്തിൽ.
ദൈവം കഴിവിടില്ല, ഇതെല്ലാം നന്മയാക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന വലിയ പ്രത്യാശ മറിയത്തിനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ മറിയത്തെ പോലെ നീയും നിന്റെ സഹനങ്ങളില് വേദനകളില് നീ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. ദൈവത്തിലുള്ള പ്രത്യാശ, യേശുവിലുള്ള പ്രത്യാശ. ഇന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ഇന്ന് മനുഷ്യൻ പ്രത്യാശ അർപ്പിക്കുന്ന ലോകത്തിലും ലോക തത്വങ്ങളിലൊക്കെയാണ്. പ്രത്യയശാസ്ത്രങ്ങളും പല തത്വസംഹിതകളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും സമ്പത്തിലൊക്കെ നിന്റെ ജീവിതം കൊണ്ടേ വെക്കാനായിട്ടാണ് ലോകം പറയുക. ഇന്ന് ഓരോന്നോരോന്നോരോന്നായിട്ട് തകർന്ന് വരുമ്പോൾ ഈശോ നമുക്കൊരു കാര്യം പറയും, മക്കളെ നീ ഇവയിലൊന്നും കൊണ്ട് നിന്റെ ജീവിതത്തിന് പ്രത്യാശ കൊണ്ട് അർപ്പിക്കരുത്. ഇന്ന് അനേകം മനുഷ്യർ നിരാശയിലും പടുകുഴിയിൽ പോയിക്കൊണ്ടിരിക്കും, കാരണം യു ഹാവ് പുട്ട് യുവർ ഹാർട്ട് ഇൻ ടു റോങ് പ്ലേസസ്. അതുകൊണ്ട് ഇവയ്ക്കൊന്നിനും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല, യേശുവിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ്. അതാണ് ഈ കൊറോണ കാലഘട്ട പ്രതിസന്ധിയിലെ ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ്. അതുകൊണ്ട് യേശുവിൽ നീ പ്രത്യാശ അർപ്പിക്കണം, യേശുവിന് നിന്റെ ജീവിതത്തെ സമർപ്പിക്കണം. യേശുവിന് മാത്രമേ നിന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിന് സമ്പത്ത്, കഴിവുകള്, സൗന്ദര്യം, ആർഭാടങ്ങള്, സ്ഥാനമാനങ്ങള്, ഇവയിലൊന്നും നീ പ്രത്യാശ വെക്കരുത്. ഇവയ്ക്കൊന്നും നിന്നെ രക്ഷിക്കുവാൻ കഴിയില്ല, നീ നിന്റെ ദുരിതങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക. രണ്ടാമതൊരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയണം, ലോകത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിരിക്കട്ടെ, അതൊന്നും ജീവിതത്തിന്റെ അവസാന വാക്കല്ല. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം ദൈവം യേശുവിന് നിന്നെ ഉയർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലോകം തരുന്ന കയ്യടികള്, ബഹുമാനങ്ങള്, സ്ഥാനമാനങ്ങള്, ഇവയൊന്നും നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നീ അനുവദിക്കരുത്. ദൈവത്തിനും ദൈവത്തിനും നിന്നെ കുറിച്ചുള്ള പദ്ധതിയുമായിരിക്കണം നിന്റെ ജീവിതത്തെ നയിക്കേണ്ട ഘടകങ്ങൾ. അല്ലാതെ ഫ്രണ്ട്സും നാട്ടുകാരും വീട്ടുകാരും തന്നെ കയ്യടിയും പ്രോത്സാഹനത്തിലും വെച്ച് ജീവിതം നയിക്കാൻ പോകരുത്. ഒരു ദിവസം അതെല്ലാം നിനക്ക് നഷ്ടപ്പെടും, അന്ന് നീ നിരാശയിൽ പടുകുഴിയിൽ വീഴും. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നയിക്കേണ്ടത് സുഖങ്ങളോ സന്തോഷങ്ങളോ ബഹുമാനങ്ങളോ ആദരവോ അല്ല, ഒപ്പം നിന്റെ ജീവിതത്തെ നയിക്കേണ്ടത് നിന്റെ ജീവിതത്തെ തകർച്ചകളോ വേദനകളോ ആയിരിക്കരുത്. നിന്റെ ജീവിതത്തെ നയിക്കേണ്ടത് യേശുവും യേശുവിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയുമായിരിക്കണം. അപ്പം നിന്റെ പ്രാർത്ഥനകൾ മാറണം, യേശുവിലേക്ക് നീ വരണം. അപ്പോഴാണ് നിന്റെ സഹനങ്ങളെല്ലാം രക്ഷാകരമായിട്ട് മാറ്റാൻ നിനക്ക് സാധിക്കും. ക്രിസ്തുവിലാണ് നമുക്ക് അതിൻ്റെ മേൽ വിജയം ലഭിക്കാൻ നമുക്ക് സാധിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിനക്ക് യേശുവിൽ നിനക്ക് വിജയമുണ്ട് എന്ന് നീ തിരിച്ചറിയണം. എത്ര വലിയ പരാജയമുണ്ടായാലും എൻ്റെ ജീവിതവും ഭാവിയും ദൈവസ്നേഹത്തിൻ്റെ അജയശക്തിയെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. നീ പ്രത്യാശിക്കണം, നിനക്ക് എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വലിയ സത്യം നീ തിരിച്ചറിയണം. നിന്റെ തകർച്ചകൾക്കപ്പുറം എല്ലാം ഒന്നും നിനക്ക് ഇനി രക്ഷയില്ല എന്ന് നിന്റെ ബുദ്ധി നിന്നോട് പറയുമ്പോഴും നീ പ്രത്യാശ കൈവിടാതെ യേശുവിൽ നീ വിശ്വസിക്കണം. നമ്മുടെ ബുദ്ധി പലപ്പോഴും നമ്മളോട് പറയും, ലോകം നമ്മളോട് പറയും, ഇനി നിനക്ക് രക്ഷയില്ല, നിന്റെ ബിസിനസ് പൊളിഞ്ഞു, നിന്റെ ജീവിതം പൊളിഞ്ഞു, നിന്റെ മക്കളുടെ കാര്യം പോയി, ഇങ്ങനെയൊക്കെ ബുദ്ധി നമ്മളോട് പലതും പറയുമ്പോഴും നീ പറയണം, യേശു ക്രിസ്തുവിൽ ഇതിന്റെ മേലെ എനിക്ക് വിജയമുണ്ട്. നീ പ്രഖ്യാപിക്കണം. റോമ 10:9 പറയുന്നുണ്ട്, യേശു മരിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അവൻ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു രക്ഷപ്രായി. അപ്പം നിനക്ക് യേശുവിലെ പ്രത്യാശ നീ ഏറ്റുപറയണം. നിന്റെ ബുദ്ധി നിന്റെ കാഴ്ച നിന്നോട് പലതും പറയും, ഇനി രക്ഷയില്ല, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. നോ, നീ വലിയ പ്രത്യാശയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. തിന്മ നിനക്ക് ചുറ്റും ഭരണം നടത്തുന്നു തോഴുമ്പോഴും സഹനം നമ്മെ ആവരണം ചെയ്യുമ്പോഴും ജീവിതം നരക യാതനയിലേക്ക് എറിയപ്പെട്ടു എന്ന് തോന്നുമ്പോഴും നീ പ്രത്യാശിക്കണം. ഇങ്ങനെ കാൽവരി മലയിൽ നീ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയൊക്കെ. ദൈവം പോലും നിശബ്ദനായിരുന്നു കാൽവരിയിൽ. ദൈവം പോലും കൈവിട്ടു, നാട്ടുകാർ കൈവിട്ടു, 12 ശിഷ്യന്മാരെ കൈവിട്ടു, എല്ലാവരും എന്നെയും തന്നെ പ്രിയപുത്രനെ കൈവിട്ടിരിക്കുമ്പോഴും മറിയം പ്രത്യാശിച്ചിരുന്നു. മറിയത്തിന് വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു ദൈവം ഇതിനെല്ലാം ഉയർപ്പിക്കുമെന്നും. അബ്രാഹത്തെ നമ്മൾ കാണുന്നുണ്ട്, തൻ്റെ പ്രിയ മകനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അബ്രാഹം പ്രത്യാശിച്ചു, ദൈവത്തിൽ പ്രത്യാശിച്ചിരുന്നു, എൻ്റെ മകൻ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കേണ്ടി വന്നാലും അവനെ ചാരത്തിൽ നിന്ന് ഉയർപ്പിച്ച് അവനിലൂടെയുള്ള വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റുമെന്ന് അബ്രാഹം വിശ്വസിച്ചിരുന്നു. ഈ പ്രത്യാശ കൊണ്ട് നിന്റെ ജീവിതത്തിലെ സഹനങ്ങളെ നീ നേരിടണം. നഷ്ടധൈര്യനാകരുത്, യേശു നിന്നെ ഉയർപ്പിച്ചിരിക്കും, ഉറപ്പായിട്ട് ഉയർപ്പിച്ചിരിക്കും. ഹാലലൂയ. അപ്പൊ എത്രമാത്രം സഹിക്കണം, സഹനം എത്രത്തോളം പോകാം, എത്രത്തോളം സ്നേഹിക്കാം, ഇത് രണ്ടും നമ്മൾ കാണുന്നത് കാൽവരി മലയിലെ കുരിശിലാണ്. എത്രത്തോളം സഹിക്കാം, ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളെ ജീവൻ തൻ്റെ സഹോദരങ്ങൾക്ക് ബലി അർപ്പിക്കുന്നത് വരെ നിനക്ക് സഹിക്കാൻ കിട്ടും. എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും, സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് ദാനമായി നൽകുന്നതുവരെ സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ സഹനവും സ്നേഹവും കാൽവരി മലയിലാണ് അതിൻ്റെ പൂർണ്ണതയിൽ രണ്ടും പരസ്പരം ആശ്ലേഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ, വേദന, കഷ്ടപ്പാടുകളെയും ദൈവ സ്നേഹത്താൽ നമ്മൾ നേരിടണം. അപ്പോഴാണ് അത് രക്ഷാകര ഫലം ചൂടുക. നമുക്ക്
ഈ വലിയ മൂന്ന് സത്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ, ദുരിതങ്ങളെ, കഷ്ടപ്പാടുകളെ, വേദനകളൊക്കെ നമുക്ക് വലിയ രക്ഷാകര മൂല്യമുള്ളതാക്കി മാറ്റാം. അത് അനേക രക്ഷയ്ക്ക് കാരണമാകാം. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും സ്വർഗത്തിന് അവകാശികളായി നമ്മൾ മാറ്റാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയാണ് സഹനങ്ങളും കുരിശുകളും നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾസ് എൻ്റെ ജീവിതം അപ്ലൈ ചെയ്ത് നോക്കുക. നീ രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. 98% പ്രോബ്ലംസ് വിൽ ബി സോൾവ്ഡ് ഇൻ യുവർ ലൈഫ്. ഗോഡ് വിൽ സോൾവ് എവറി പ്രോബ്ലം. നമ്മളാരെങ്കിലും സഹിച്ച് കിടക്കുന്ന ദൈവത്തിന് താല്പര്യമൊന്നുമില്ല, ദൈവത്തിൽ സന്തോഷിക്കുന്ന ആളൊന്നുമില്ല. പക്ഷേ ചില സഹനങ്ങളും വേദനകളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനെ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം. യേശു കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധിക്കും. റോമാലേഖനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, യേശുവിനോടുകൂടെ നീ മരിക്കാൻ തയ്യാറായാൽ യേശുവിനോടുകൂടെ ഉദ്ധാനത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഈ ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും പാപത്തിൻ്റെ നിമിഷ സുഖങ്ങളും നേട്ടങ്ങളും മാറ്റിവെച്ച് മരിക്കാൻ നീ തയ്യാറാകണം. എങ്കിൽ നിനക്ക് യേശുവിനോടെ ഉദ്ധാനത്തിലും ദൈവം നിന്നെ ഉയർപ്പിക്കും. ഉറപ്പായിട്ടും ക്രിസ്തുവിൽ നിന്നെ ജീവിതം കൊടുക്കുക, അവൻ നിന്നെ ഉയർപ്പിച്ചിരിക്കും. അതുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ, എത്ര വലിയ ദുരിതം ഉണ്ടായിക്കോട്ടെ, നിന്റെ ശത്രുവിൻ്റെ മുമ്പിൽ നടമാടിക്കൊള്ളട്ടെ, നീ മരണത്തിൻ്റെ താഴെ നരകത്തിലേക്ക് വാതുക്കളെത്തി നിന്നോട്ടെ, നീ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വലൂടെ നടക്കുന്നവനായിക്കൊള്ളട്ടെ, നിന്റെ മനസ്സും ബുദ്ധിയും നിന്നോട് പറയും ഇനി രക്ഷയില്ല എന്ന് പറയുമ്പോഴും നീ പ്രത്യാശയോട് പറയണം, യേശു എന്നെ രക്ഷിക്കും എന്ന് പറയണം. ഈ പ്രത്യാശ കൊണ്ട് നിന്റെ ജീവിതത്തെ നിറയ്ക്കണം. അപ്പോൾ നിനക്ക് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ തമ്പുരാനൊന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ, എല്ലാ സഹനങ്ങളെയും രക്ഷാകരമാക്കാൻ സാധ്യമാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കായി കുരിശുമരണം വരിച്ച യേശുവേ, അങ്ങയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ഞങ്ങൾ സഹനത്തെ അഭിമുഖീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി അഭിമുഖീകരിക്കാൻ, ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന വേദന ദുഃഖങ്ങളെല്ലാം ദൈവത്തെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതി നേരിടാൻ, ദൈവത്തെ പ്രതി അത് സഹിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹനത്തെ അതിജീവിക്കാൻ ആത്മാവിൽ സ്നേഹം നിറച്ചു തരണമേ. ദൈവമേ, ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിലും അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടെന്ന സത്യം ഞങ്ങൾക്ക് ധൈര്യവും ആത്മാവിന് ആനന്ദവും പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങളിൽ നമ്മളതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സഹിച്ച എല്ലാ വേദനകളും സഹിച്ച ഒരു നിന്റെ കൂടെയുണ്ട്. നിന്റെ സഹനങ്ങളിൽ യേശു നിന്റെ കൂടെയുണ്ട്. അവനൊരിക്കലും കേട്ട് ഇതാണ് നമ്മൾ സഹനങ്ങളെ അതിജീവിക്കാനുള്ള വഴി. പക്ഷേ നമ്മൾ സഹനങ്ങളെ അഭിമുഖീകരിക്കണം, നേരിടണം. അത് മനോഹരമായ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ യേശുവിനെ കുറിച്ചോട് ചേർത്ത് വെച്ച് അത് രക്ഷാകരമാക്കി നമ്മൾ മാറ്റണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾ അടയാളം വരുന്ന ദിവസങ്ങൾ കാണും. ദൈവം മഹത്വം കാണാൻ, നിന്റെ സഹനങ്ങളെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണാനുള്ളതാണ്. ഒപ്പം നിന്റെ നിന്റെ കുടുംബത്തിന് അനേക ആത്മാക്കളെ രക്ഷയ്ക്ക് അത് കാരണമാകും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. Shalom, my friend. Shalom, my friend. Shalom. Shalom, dear Mav.